ഒന്ന് രാജാക്കന്മാർ അധ്യായം രണ്ട്. ദാവീദിൻ്റെ മരണം. മരണമടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു: മർത്യൻ്റെ പാതയിൽ ഞാനും പോകുന്നു. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക, നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനകൾ നിറവേറ്റുക. മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുൻപിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക. സെരൂയയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തതെന്തെന്ന് നിനക്കറിയാമല്ലോ. അവൻ ഇസ്രായേലിലെ രണ്ട് സൈന്യാധിപന്മാരെ, നേറിൻ്റെ മകൻ അബ്നേറിനെയും യഥേറിൻ്റെ മകൻ അമാസയെയും കൊലപ്പെടുത്തി. യുദ്ധകാലത്തെ രക്തച്ചൊരിച്ചിലിന് പകരം വീട്ടാൻ അവൻ സമാധാനകാലത്ത് അവരെ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു. അവൻ നരപരാധരെ കൊലപ്പെടുത്തി. അങ്ങനെ എൻ്റെ പാദുകങ്ങളും അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു. ആകയാൽ നീ തന്ത്രപൂർവം പ്രവർത്തിക്കുക. അവൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത്. എന്നാൽ ഗലയാദുകാരനായ ബർസില്ലായുടെ മക്കളോട് കാരുണ്യം കാണിക്കണം. നിന്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ. നിന്റെ സഹോദരനായ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു. ബഹൂറീംകാരനും ബെഞ്ചമിൻ ഗോത്രജനുമായ ഗേരായുടെ മകൻ ഷിമേയി നിന്നോടുകൂടെയാണല്ലോ. ഞാൻ മഹനായീമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണവൻ. എങ്കിലും ജോർദാൻകരയിൽ അവൻ എന്നെ എതിരേറ്റു. അതിനാൽ അവനെ ഞാൻ വാളിലിരയാക്കുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട്. എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത്. അവനോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം. നീ ബുദ്ധിമാനാണല്ലോ. അവൻ്റെ നരച്ച തല രക്തരൂക്ഷിതമായി പാതാളത്തിലെത്തട്ടെ. ദാവീദ് മരിച്ചു. അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിൽ 40 വർഷം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും. പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി. അവൻ്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി. സോളമൻ എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഹഗ്ഗീത്തിൻ്റെ മകൻ അദോനിയ സോളമൻ്റെ അമ്മ ബത്ഷബായെ ചെന്ന് കണ്ടു. നിന്റെ വരവ് സൗഹാർദ്ദപരമാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സൗഹാർദ്ദപരം തന്നെ, എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട്. പറയാനുള്ളത് പറയുക, അവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മറിച്ചു സംഭവിച്ചു. എൻ്റെ സഹോദരൻ രാജാവായി. ഇത് കർത്താവിൻ്റെ ഹിതമാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്, അത് തള്ളിക്കളയരുത്. എന്താണെന്ന് പറയുക, അവൾ പറഞ്ഞു. അവൻ അഭ്യർത്ഥിച്ചു, ശൂനാംകാരി അഭിഷാഗിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം. അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല. ശരി, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം, അവൾ പറഞ്ഞു. ബത്ഷബ അദോനിയായ്ക്ക് വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു. രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിലിരുന്നു. മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു. അവൾ രാജാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു.
ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു, തള്ളിക്കളയരുത്, അവൾ പറഞ്ഞു. എന്താണമ്മേ അത്? പറയുക, ഞാൻ തള്ളിക്കളയുകയില്ല, അവൻ മറുപടി പറഞ്ഞു. ഷൂനാംകാരി അഭിഷാകിനെ നിന്റെ സഹോദരൻ അദോനിയായ്ക്ക് ഭാര്യയായി കൊടുക്കണം, അവൾ പറഞ്ഞു. സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു, ഷൂനാംകാരി അഭിഷാകിനെ അദോനിയായ്ക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താണ്? രാജ്യവും അവന് വേണ്ടി ചോദിക്കാമല്ലോ. അവൻ എൻ്റെ ജ്യേഷ്ഠനല്ലേ? പുരോഹിതൻ അബിയാത്തറും സെരുയായുടെ മകൻ യോവാബും അവൻ്റെ പക്ഷമാണല്ലോ. അനന്തരം സോളമൻ കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു, അദോനിയായുടെ ഈ അഭ്യർത്ഥന അവൻ്റെ ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ. എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി, അവിടുത്തെ വാഗ്ദാനം നിവേറ്റിക്കൊണ്ട് എനിക്ക് ഒരു ഭവനം തീർത്തിരിക്കുന്നു. കർത്താവാണേ, അദോനിയ ഇന്നു തന്നെ മരിക്കണം. സോളമൻ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് യഹോയാദായുടെ മകൻ ബനായ അദോനിയായെ വധിച്ചു. പുരോഹിതൻ അബിയാത്തറിനോട് രാജാവ് പറഞ്ഞു, നിന്റെ ജന്മദേശമായ അനാത്തോത്തിലേക്ക് പോകുക. നീയും മരണശിക്ഷയ്ക്കർഹനാണ്, എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല. ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എൻ്റെ പിതാവായ ദാവീദിൻ്റെ മുൻപിൽ നീ വഹിച്ചു. കൂടാതെ എൻ്റെ പിതാവിൻ്റെ എല്ലാ ദുരിതങ്ങളിലും നീയും പങ്കുചേർന്നു. സോളമൻ അബിയാത്തറിനെ കർത്താവിൻ്റെ പുരോഹിത സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തു. ഇങ്ങനെ കർത്താവ് ഷീലോയിൽ വച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുളിച്ചെയ്തത് നിറവേറി. ഈ വാർത്തയറിഞ്ഞയുടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിൻ്റെ വളർകോണുകളിൽ പിടിച്ചു. അവൻ അബ്സലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയായുടെ പക്ഷം ചേർന്നവനാണ്. യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്ന് അറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് യഹോയാദായുടെ മകൻ ബനായയെ അയച്ചു. ബനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്തു വരാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു. വരികയില്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നായിരുന്നു അവൻ്റെ മറുപടി. യോവാബ് പറഞ്ഞത് ബനായ രാജാവിനെ അറിയിച്ചു. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അവനെ കൊന്നു കുഴിച്ചിടുക എന്ന് രാജാവ് ബനായയോട് കൽപ്പിച്ചു. അങ്ങനെ യോവാബ് അകാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിൻ്റെ ഉത്തരവാദിത്വം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീക്കിക്കളയുക, അവൻ്റെ രക്തപങ്കിലമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവൻ്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ. ഇസ്രായേൽ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അബ്നേറിനെയും യൂദാ സൈന്യാധിപനും യഥേറിൻ്റെ മകനുമായ അമാസയെയും എൻ്റെ പിതാവായ ദാവീദിൻ്റെ അറിവ് കൂടാതെ അവൻ വാളിനിരയാക്കി. അവർ ഇരുവർക്കും അവനേക്കാൾ നീതിയും സദ്ഗുണവും ഉണ്ടായിരുന്നല്ലോ. അവരെ കൊന്നതിൻ്റെ ശിക്ഷ യോവാബിൻ്റെയും അവൻ്റെ സന്തതികളുടെയും മേൽ എന്നേക്കുമുണ്ടാകും. ദാവീദിനും അവൻ്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും ലഭിക്കും. യഹോയാദായുടെ മകൻ ബനായ യോവാബിനെ വധിച്ച് വിജനപ്രദേശത്തുള്ള അവൻ്റെ ഭവനത്തിൽ അടക്കം ചെയ്തു. രാജാവ് അവന് പകരം യഹോയാദായുടെ മകൻ ബനായയെ സൈന്യാധിപനായി നിയമിച്ചു. അബിയാദറിന് പകരം പുരോഹിതൻ സാദോക്കിനെയും നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ഷിമേയിയെ വരുത്തി അവനോട് പറഞ്ഞു, ജെറുസലേമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക, അവിടം വിട്ടു പോകരുത്. പുറത്തിറങ്ങി ഖെദ്രോൺ തോട് കിടക്കുന്ന നാളിൽ നീ മരിക്കും എന്നോർമ്മിച്ചുകൊള്ളുക. നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി. ശരി, രാജാവായ അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ഞാൻ ചെയ്തുകൊള്ളാം എന്ന് ഷിമേയി പറഞ്ഞു. അങ്ങനെ കുറേ കാലം അവൻ ജെറുസലേമിൽ വസിച്ചു. 3 വർഷത്തിനു ശേഷം ഷിമേയിയുടെ 2 അടിമകൾ മാഖായുടെ മകനും
ഗത്തിലെ രാജാവുമായ അഖീഷിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ഷിമേയി അറിഞ്ഞു. അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അഖീഷിന്റെ അടുത്തേക്ക് തിരിച്ചു. അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. ഷിമേയി ജെറുസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമൻ അറിവ് കിട്ടി. രാജാവ് ആളയച്ച് ഷിമേയിയെ വരുത്തി പറഞ്ഞു, ജെറുസലേം വിട്ട് പോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ്. പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നീ അത് സമ്മതിച്ച് എന്നെ അനുസരിക്കാത്തമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത്? എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു? രാജാവ് തുടർന്നു, എൻ്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം. എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും. ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ മുൻപിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുകയും ചെയ്യും. രാജാവ് യഹോയാദായുടെ മകൻ ബനായായോട് കൽപ്പിച്ചു. അവൻ ഷിമേയിയെ വധിച്ചു. അങ്ങനെ രാജ്യം സോളമൻ്റെ കയ്യിൽ സുസ്ഥിരമായി.